ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കെയ്ഡ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളിന്നിവിടെ പ്ലസ് ടുവിൻ്റെ ഹോം സയൻസ് എന്ന സബ്ജക്റ്റിലെ നാലാമത്തെ പാഠമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 4, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പോഷണവും ആരോഗ്യവും. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ഫുഡ്? എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരമായിരിക്കും അല്ലെ, എന്താണ് ഫുഡ് എന്ന്. ഫുഡ് എന്താ? അതിന് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയ ഒരു ഉത്തരമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ നാം കഴിക്കുന്ന എന്തിനേയും ഭക്ഷണം എന്ന് പറയാം. ശരീരത്തിന് തൃപ്തി നൽകുന്ന വിധത്തിൽ നാം എന്ത് സാധനം കഴിച്ചാലും അതിനെ ഭക്ഷണം എന്ന് പറയും. നമ്മുടെ ശരീരത്തിന് വേണ്ട വിധം പ്രവർത്തിക്കാൻ ഭക്ഷണം അത്യാവശ്യമാണ്. ശരീരത്തിന് പ്രവർത്തിക്കാൻ ഭക്ഷണം അത്യാവശ്യമാണ്. ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എനർജി, ഊർജം കിട്ടുന്നത്. ഊർജം ലഭിച്ചാലുള്ളൂ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കുകയുള്ളൂ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഡിഫറെന്റ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫുഡ്? ഭക്ഷണത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോ രണ്ട് മൂന്ന് മൂന്ന് ധർമ്മങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്. ആദ്യത്തെ എന്താണ്? സോഷ്യൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാല് സാമൂഹിക ധർമ്മം. അതെന്താണ്? ഭക്ഷണത്തിനും ഭക്ഷണം കഴിക്കുന്നതിലും സുപ്രധാനമായ സാമൂഹിക അർത്ഥമുണ്ട്. എന്താണ്? ഭക്ഷണം പങ്കുവെക്കുന്നത് സാമൂഹിക അംഗീകാരം നേടിക്കൊടുക്കുന്നു. ഭക്ഷണം പങ്കുവെക്കുക എന്നുള്ളൊരു അതാണ് അവിടെ പറയുന്നത്. ഭക്ഷണം പങ്കുവെക്കുക, എന്റെ കയ്യിലുള്ള ഭക്ഷണം ഇല്ലാത്തവന് കൊടുക്കുക, ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുക. ഇനി ഉള്ളതാണ് രണ്ടാള് കയ്യിലുണ്ടെങ്കിൽ തന്നെ അത് പരസ്പരം പങ്കുവെക്കുമ്പോഴും ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് അവിടെ പ്രകടമാകുന്നത്. രണ്ടാമത്തത് മാനസിക ധർമ്മം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് സംതൃപ്തിയുടെയും കരുതലിന്റെയും വശം കൂടിയുണ്ട് അല്ലെ. കഴിക്കുന്ന ഭക്ഷണം സംതൃപ്തി നൽകണം, മനസ്സിന് സംതൃപ്തി നൽകുമ്പോൾ നൽകണം കൂടിയുള്ളതാണ്. സ്നേഹവും സുരക്ഷിതത്വവും കൈമാറുന്നതിനുള്ള മാർഗം കൂടിയാണ് ഭക്ഷണം. സ്നേഹം, ഒരാളോട് സ്നേഹമുണ്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ പ്രകടമാകുന്നത്. മൂന്നാമത്തത് ശാരീരിക ധർമ്മം, ഫിസിക്കൽ ഫങ്ഷൻ. ഭക്ഷണം മൂന്ന് തരത്തിലുള്ള ശാരീരിക ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഒന്ന്, ഭക്ഷണം ഊർജം നൽകുന്നു. നമുക്ക് കഴിക്കുന്ന വ്യക്തിക്ക് ഊർജം, എനർജി കിട്ടുന്നു. ഭക്ഷണം ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നു, നല്ല തടിച്ചു ഉഷാറാവും ഭക്ഷണം കഴിച്ചാൽ. മൂന്നാമത്തെ ശരീരത്തെ ശരീരപ്രക്രിയകളെ ഫങ്ഷൻസ് എന്ന് പറയും നിയന്ത്രിക്കുകയും രോഗത്തിൽ നിന്നും സംരക്ഷണം അല്ലെ, പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ന്യൂട്രീഷൻ? എന്താണ് പോഷണം? പോഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം ഭക്ഷണം സ്വീകരിക്കുകയും വേണ്ട വിധം ഉപയോഗിക്കുകയും ചെയ്യുന്ന ശരീരത്തിലെ പ്രക്രിയയാണ് പോഷണം. ഭക്ഷണം സ്വീകരിക്കുക, സ്വീകരിച്ച ഭക്ഷണത്തെ വേണ്ട വിധത്തെ ഉപയോഗപ്പെടുത്തുക, ഇതിനാണ് പോഷണം എന്ന് പറയുക. ഈ ഒരു ഫങ്ഷൻ, ഈ ഒരു പ്രക്രിയക്കാണ് പോഷണം എന്ന് പറയുക. അതിന് വിവിധ ഘട്ടങ്ങളുണ്ട്. പോഷണം എന്താ വെച്ചാൽ, പോഷണം എങ്ങനെയൊക്കെ കിട്ടുക വെച്ചാൽ, കഴിക്കുക, ഭക്ഷണം കഴിക്കുക, അത് ദഹിക്കുക, ദഹിച്ചിട്ട് അത് ശരീരം വലിച്ചെടുക്കുക, സ്വീകരിക്കുക, പിന്നെ കൈമാറ്റപ്പെടുക, ഉപയുക്തമാക്കുക, എന്നാണ് അതിന്റെ ഫങ്ഷൻ. സ്വീകരിക്കുക, കൈമാറ്റം, എക്സ്ചേഞ്ച് ചെയ്യുക, പിന്നെ അതിനെ എന്തൊക്കെയാ ഉപയുക്തമാക്കുക, ഇതാണ് അവിടെയുള്ള ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ന്യൂട്രിയൻസ്? വാട്ട് ആർ ദേ? എന്താണ് പോഷകാഹാരങ്ങൾ? എന്തൊക്കെയാണ് ഇവ പോഷകാഹാരങ്ങൾ? പോഷകം അടങ്ങിയ ആഹാരം അതെന്താണ്? ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന ഭക്ഷണത്തിലെ രാസപദാർത്ഥങ്ങളാണ് പോഷകാഹാരങ്ങൾ. ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന ഭക്ഷണത്തിലെ അല്ലെങ്കിൽ രാസ ഘടകങ്ങളെയാണ് പോഷകങ്ങൾ അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ എന്ന് പറയുന്നത്. പോഷകാഹാരത്തെ രണ്ടായി തിരിക്കുക. ഏതൊക്കെയാണ്? മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും. മാക്രോന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ബൃഹത്തായ പോഷകാഹാരം, മൈക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ പോഷകാഹാരം. വലുപ്പത്തെയാണ് അവിടെ മൈക്രോ മാക്രോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസങ്ങൾ, മൈക്രോന്യൂട്രിയൻസും മാക്രോന്യൂട്രിയൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് അടുത്ത ചോദ്യം. ഞാൻ അടുത്ത അപ്പൊ അതിന്റെ ഉത്തരം, മാക്രോന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാല് അതായത് ബൃഹത്തായ പോഷകങ്ങൾ, അതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, എണ്ണ തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്.
കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ അരി, പഞ്ചസാര, ശർക്കര, ഉരുളക്കിഴങ്ങ്, ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, ഇതിലൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് പ്രധാനമായിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിന്റെ പ്രധാന ഊർജ സ്രോതസ് എന്ന് പറയാൻ. അതേപോലെ പ്രോട്ടീൻ അഥവാ മാംസ്യം നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നു. ശരീരത്തിന്റെ വളർച്ചയ്ക്കും കോശങ്ങളുടെ സംരക്ഷണത്തിനും രക്തം കട്ടപിടിക്കുന്നതിനുമെല്ലാം പ്രോട്ടീൻ വളരെ അനിവാര്യമാണ്. പ്രോട്ടീനിന്റെ ഗുണം മാംസം, മീൻ, മുട്ട, പാല്, പാൽ ഉൽപ്പന്നങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുകൾ, നിലക്കടല, ഇതൊക്കെയാണ് പ്രോട്ടീന്റെ സ്രോതസ്സുകൾ. കൊഴുപ്പും എണ്ണയും നമ്മുടെ ശരീരത്തിന് അനിവാര്യമാണ് അല്ലെ? ശരീര താപം നിലനിർത്താനും കോശങ്ങളുടെ വളർച്ചയ്ക്കും ഊർജത്തെ പ്രദാനം ചെയ്യാനും ഇവ അനിവാര്യമാണ്. നെയ്യ്, വെണ്ണ, എണ്ണക്കുരുകൾ, മാംസം, മീൻ, മുട്ട, പാൽ എന്നിവയെല്ലാം കൊഴുപ്പ് നിറഞ്ഞ ആഹാരങ്ങളാണ്. അപ്പൊ എല്ലാതും ശരീരത്തിന് കൃത്യമായ അളവിൽ ആവശ്യമാണ്. അധികമായാൽ എന്താണ്, എന്ത് സാധനം അധികമായാൽ കേടാണ് ശരീരത്തിന്. അടുത്ത് മൈക്രോ ന്യൂട്രിയൻസ്, സൂക്ഷ്മ പോഷകാഹാരം എന്ന് പറഞ്ഞാൽ എന്താ, ധാതുക്കളെയും വിറ്റാമിനുകളെയുമാണ് സൂക്ഷ്മ പോഷകാഹാരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. വിറ്റാമിനുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കൊഴുപ്പിൽ അലിയുന്നവ, രണ്ട് വെള്ളത്തിൽ അലിയുന്നവ. കൊഴുപ്പിൽ അലിയുന്നവയെ വിറ്റാമിൻ എ, ഡി, ഇ, കെ. വെള്ളത്തിലാണെങ്കിൽ വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും. ഓക്കെ, അടുത്ത ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദ ഫങ്ഷൻസ് ഫുഡ് സോഴ്സസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് വൈറ്റമിൻസ്. അപ്പോ വിറ്റാമിനുകളുടെ ചുമതലകൾ, അവ ലഭിക്കുന്ന ഭക്ഷണം എവിടുന്നൊക്കെയാണ്, ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് വൈറ്റമിൻസ്, വിറ്റാമിനുകൾ നമുക്ക് ലഭിക്കുക. അതുപോലെ വിറ്റാമിൻ കുറവ് മൂലമുണ്ടാകുന്ന വൈറ്റമിൻസ് ശരീരത്തിൽ കുറഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാകുക, ഇതേ കുറിച്ചുള്ള ഒരു പട്ടികയാണ്. ഓക്കെ, അപ്പൊ ഈ പട്ടിക ഞാനിവിടെ പറയുന്നില്ല, കാരണം അതൊരു ടേബിൾ ആണ്. ഞാനിത് അയച്ചു തരും, അപ്പൊ അതിൽ ഉണ്ടാകുന്ന ഡൗട്ടുകളൊക്കെ ചോദിക്കാം. ഓക്കെ, കാരണം അത് വലിയൊരു ടേബിൾ ആണ്. അപ്പൊ ഞാൻ വായിച്ചു വായിച്ച മൂന്ന് കോളങ്ങളാണ്. അപ്പൊ കേൾക്കുന്ന നിങ്ങൾക്കും അതൊരു കൺഫ്യൂഷൻ ആയി മാറും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നു. അടുത്ത ചോദ്യം, വാട്ട് ഈസ് മിനറൽസ്, എന്താണ് ധാതുക്കൾ? ശരീരത്തിന്റെ നിലനിൽപ്പിനും പ്രധാന പ്രവർത്തനങ്ങൾക്കും അനിവാര്യമായതാണ് ധാതുക്കൾ. മൊത്തം ശരീരകോശത്തെ വളരെ ചെറിയ അളവിലാണ് ധാതുക്കൾ കാണപ്പെടുന്നത്. മൊത്തം ശരീരകോശങ്ങൾ നോക്കിയാൽ അതിൽ കുറച്ച് അളവ് മാത്രമേ ഉണ്ടാവുള്ളൂ മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ ഉണ്ടാവുള്ളൂ. മൊത്തത്തിൽ ഏകദേശം 19 തരം ധാതുക്കളാണ് വിവിധ അളവിൽ ശരീരത്തിലുള്ളത്. 19 തരം ധാതുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട്, മനുഷ്യ ശരീരത്തിലുണ്ട്. ഓക്കെ, ഇനി അടുത്ത ലിസ്റ്റ് ഔട്ട് സം ഇമ്പോർട്ടന്റ് മിനറൽസ്, പ്രധാനപ്പെട്ട ചില ധാതുക്കളെ കുറിച്ചിട്ട് എഴുതാൻ. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നതാണ് കാൽഷ്യം, അയേണ്, അതുപോലെ അയഡിൻ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടവ. അപ്പൊ അത് കാൽഷ്യം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലുകൾ രൂപീകരണത്തിനും രക്തം കട്ടപിടിക്കുന്നതിനും കാൽഷ്യം സഹായിക്കുന്നു. കാൽഷ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും. പാല്, തൈര്, റാഗി, എണ്ണക്കുരുകൾ, പച്ചക്കറി, ഇതൊക്കെ എന്താണ് കാൽഷ്യത്തിന്റെ സ്രോതസ്സുകളാണ്. അടുത്ത ഇരുമ്പ്, അയൺ. ഹീമോഗ്ലോബിന്റെ രൂപീകരണത്തിന് ഇരുമ്പ് സഹായിക്കുന്നു. ഹീമോഗ്ലോബിൻ വളരെ ചെറിയ തോതിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഇരുമ്പിന്റെ ആവശ്യമുള്ളൂ. ഇരുമ്പ് ആവശ്യമുണ്ട്, പക്ഷെ കുറച്ച് മതി. ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകമാണ് ഇരുമ്പ് അല്ലെ? നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിന്റെ ഏറ്റവും ഒരു പ്രധാന ഘടകമാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. രക്തത്തിന്റെ ചുവന്ന നിറത്തിന് കാരണം എന്താണ്, ഇരുമ്പാണ്. ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അനീമിയ എന്ന് പറയും രക്തം ശരീരത്തിൽ കുറയുന്നത് മൂലമുണ്ടാകുന്ന അസുഖം. സാധാരണയായി കുട്ടികളിലും സ്ത്രീകളിലുമാണ് കൂടുതലായി അനീമിയ കാണപ്പെടുന്നത്, രക്തക്കുറവ് എന്നൊക്കെ പറയും. അവരെ ഇത് അയണ്ട ഉറവിടം ഏതൊക്കെയാണെന്ന് വെച്ചാൽ പച്ചക്കറി, മുട്ട, കരള്, ഈ ഇതിന്റെയൊക്കെ കരള് വാങ്ങിയിട്ട് അത് ഇറച്ചി തുടങ്ങിയവ. അടുത്ത് അയഡിൻ. അയഡിൻ വളർച്ചയ്ക്കും വികസനത്തിനും അത്യാവശ്യമായ അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിക്കുന്ന തൈറോക്സിൻ ഹോർമോണിൽ കാണപ്പെടുന്ന പദാർത്ഥമാണ് അയഡിൻ. തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ, അതിൽ നിന്നാണ് അയഡിൻ ശരീരത്തിന് ലഭിക്കുന്നത്. അയഡിന്റെ അഭാവം മൂലമാണ് ഗോയിറ്റർ എന്ന് പറഞ്ഞ അസുഖം, അയഡിൻ ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖം. ജലം, കടൽ ഭക്ഷണം, ഇതിൽ നിന്നൊക്കെയാണ് അയഡിൻ നമുക്ക് ശരീരത്തിന് ആവശ്യമായത് കിട്ടുക.
ഇമ്പോർട്ടൻസ്? അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി? ശരീരത്തിൽ വെള്ളത്തിന്റെ ആവശ്യകത. നമ്മുടെ ശരീരത്തിലെ പ്രധാന ഭാഗമാണ് ജലം, അല്ലെ? ശരീരത്തിലെ ഒരു പ്രധാന ഘടകം വെള്ളം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ശരീരഭാരത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം എന്താണ്? ജലമാണ്. കോശങ്ങളുടെയും നിലനിൽപ്പിൽ ജലം അനിവാര്യമാണ്. കോശങ്ങളുടെ നിലനിൽപ്പ് പറഞ്ഞാൽ കോശങ്ങളൊക്കെ ആക്റ്റീവായി നിൽക്കണമെങ്കിൽ ജലം, വെള്ളം ആവശ്യമാണ് കോശങ്ങളുടെ. അപ്പോ പോഷകങ്ങളുടെ ദഹനം, അതേപോലെ വലിച്ചെടുക്കല്, പോഷകങ്ങൾ ശരീരത്തിന് വലിച്ചെടുക്കുക, അതേപോലെ കൈമാറ്റം ചെയ്യുക, ഇതിനൊക്കെ ജലം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതേപോലെ ദിവസം ഒരു 6 to 8 ഗ്ലാസ് വെള്ളം ഒരു നോർമലാണ്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് കേഡ് ഓൺലൈൻ ക്ലാസ്സസ്.